കോഴിക്കോട് പേരാമ്പ്രയിൽ വീടിന് നേരെ ലീഗ് നേതാവിന്റെ നേതൃത്വത്തിൽ ബോംബ് ആക്രമണം നടത്തിയതായി ആരോപണം. നടുക്കണ്ടി കലന്തന്റെ വീടിന് നേരെയാണ് അക്രമികൾ പെട്രോൾ ബോംബ് എറിഞ്ഞത്. കലന്തന്റെ മകൻ ഹാഫിസിനെ ലഭിക്കാനുള്ള പണം വാങ്ങാനായി ലീഗ് നേതാവിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് വധഭീഷണിയും തുടർന്ന് പുലർച്ചയോടെ വീടിന് നേരെ ബോംബ് ആക്രമണവും ഉണ്ടായതെന്ന് പരാതിക്കാർ പറയുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മുളിയങ്ങൽ സലഫി മസ്ജിദിന് സമീപമുള്ള നടുക്കണ്ടി കുഞ്ഞിക്കലന്തരുടെ വീട്ടിലാണ് വെള്ളിയാഴ്ച പുലർച്ചെ അക്രമി സംഘം പെട്രോൾ ബോംബ് എറിഞ്ഞത്. ബോംബ് സ്ഫോടനത്തിൽ വീടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. കലന്തന്റെ മകൻ ഹാഫിസ് മുഹമ്മദും സുഹൃത്തുക്കളും ചേർന്ന് നടത്തിവരുന്ന പരസ്യ കമ്പനിക്ക് വിദേശത്തു നിന്നും ലക്ഷക്കണക്കിന് രൂപ ലഭിക്കാനുണ്ട്. ഈ പണം കായണ്ണിയിലെ ലീഗ് നേതാവും പഞ്ചായത്ത് അംഗവുമായ പി സി ബഷീറിന്റെ മകൻ ബാസിം നുജുവിന്റെ കൈവശം നൽകിയിട്ടുണ്ടെന്നും നുജു കഴിഞ്ഞ വ്യാഴാഴ്ച നാട്ടിലെത്തുമെന്നാണ് ലഭിച്ച വിവരമെന്നാണ് പരാതിക്കാർ പറയുന്നത്. തുടർന്ന് ഹാഫിസും സുഹൃത്തുക്കളും ചേർന്ന് ലീഗ് നേതാവിൻ്റെ വീട്ടിലെത്തി. എന്നാൽ പണം ആവശ്യപ്പെട്ട് പി സി ബഷീറിൻ്റെ വീട്ടിലെത്തിയ ഹാഫിസിനെയും സുഹൃത്തുക്കളെയും അദ്ദേഹം ഉപദ്രവിക്കുകയായിരുന്നെന്ന് പരാതിക്കാർ പറഞ്ഞു. ബഷീർ എന്ന് പറയുന്ന ആള് നമ്മളെ വീട്ടിലേക്ക് സൽക്കരിച്ച് ഇരുത്തുന്നതിലൊരു ഒരു എന്തോ ഒരു പന്തികട തോന്നിയപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കയറാതെ ആ നടയമ്പിൽ നിന്ന് പിന്നീട് നടന്നത് കംപ്ലീറ്റ് നാടകങ്ങളാണ്. അവിടുന്ന് നമ്മൾ ചെയ്തെന്ന് പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തില്ല. നമ്മളെ അതിന് വ്യക്തമായ തെളിവുകളുണ്ട്. നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ നമ്മളെയാണ് ദേഹോദ്രവം ചെയ്തതും നമ്മളെ ബൈക്കും നമ്മളല്ല നമ്മളെ കാറ് അടിച്ചു പൊളിച്ച് നമുക്ക് ദേഹോദ്രവം ചെയ്തിട്ട് സ്റ്റേഷനിലാക്കി. ഇതിനുശേഷം രാത്രി പി സി ബഷീറിൻ്റെ മകൻ ബാസിം നുജും ഹാഫിസ് മുഹമ്മദിനെ ഫോണിൽ വിളിച്ച് വീട് ആക്രമിക്കുമെന്നും കൊല്ലുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും ഇവർ ആരോപിച്ചു. ലീഗ് നേതാവിൻ്റെ മകൻ ഭീഷണി മുഴക്കി മണിക്കൂറുകൾക്കകമാണ് തങ്ങളുടെ വീട്ടിൽ ബോംബാക്രമണം ഉണ്ടായതെന്നാണ് ഇവർ പറയുന്നത്. ബഷീർ വന്നിട്ട് പറഞ്ഞത് നിങ്ങളാരും വീട്ടിലേക്ക് കിടന്നുറങ്ങിയില്ല എന്ന് എന്നോടും ഹാഫിസിനോടും ഷുവേറിനോടും വ്യക്തമായി പറഞ്ഞു. അതിനുശേഷം ബാസിം ഒരു 11:11 ആയപ്പോൾ നാട്ടിലെ നമ്പറിൽ ദുബൈ നമ്പറിൽ നിന്ന് എന്നെയും ഇവരെയും മാറി മാറി വിളിച്ചിട്ട് പരസ്യമാക്കിയിട്ട് വീട്ടിൽ ബോംബിടും എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് പറഞ്ഞ് 11:30 നാട്ടിൽ 11:30 പറഞ്ഞത് 3:50 അവരത് ചെയ്തിട്ടുണ്ട്. അത് എന്താ നമ്പറും കാര്യങ്ങളും ദുബൈ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. സ്ഥലത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഡോഗ് സ്കോഡും ബോംബ് സ്കോഡും എത്തി തെളിവ് ശേഖരിച്ചിട്ടുണ്ട്. നാട്ടിലും വിദേശത്തു നിന്നുമുള്ള സാമ്പത്തിക ഇടപാടുകളിൽ തട്ടിപ്പ് സംഘങ്ങളും ക്വട്ടേഷൻ സംഘങ്ങളും വ്യാപകമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കുറ്റക്കാർക്കെതിരെ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് CPIM നൊച്ചാട് ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, കോഴിക്കോട്.